ഈ കാട് കടത്തിയാലും മലയാളികൾ അരിക്കൊമ്പനെ മറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വാഹനങ്ങളിൽ പോലും അരിക്കൊമ്പൻ എന്ന പേര് ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിലെ ബസ്സിലും അരിക്കൊമ്പൻ ഇടം പിടിച്ചിട്ടുണ്ട്. അരിക്കൊമ്പൻ ഫാനാണോ? അതെ അതെ. അതുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടെ? ഫാൻ സാർ. ഈ വാർത്തകളൊക്കെ കണ്ടാണ് അരിക്കൊമ്പൻ ഒരു ഫാനായത്? കുറച്ചു മുമ്പേ കേട്ട്, അതിന്റെ പിന്നെ ഇങ്ങനെ ഫാൻസായി. എപ്പോഴാണ് അങ്ങനെ ഒരു പേരിടാ? അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചത്? നമ്മൾ മൂന്നാളും കൂടി തീരുമാനിച്ചതാണ്. അരിക്കൊമ്പൻ എന്നുള്ള വണ്ടിയിൽ പേരിട്ടപ്പോ എല്ലാരും എന്താ പറയുന്നത്? ആളുകൾ നല്ല അഭിപ്രായം തന്നെ. ബസ് സ്റ്റോപ്പിലുള്ള ആളുകൾ നോക്കുമ്പോൾ ശരിക്കും നല്ല അഭിപ്രായമാണ്. കൈകൊണ്ടാലും ചേട്ടാ, എന്തുകൊണ്ട് ഈ അരിക്കൊമ്പൻ എന്നുള്ള പേരിടാൻ കാരണം എന്താണ്? അതിനൊരു ഇഷ്ടം കൂടെ തന്നെ. ഈ അരിക്കൊമ്പനെ ഒരു പ്രശ്നക്കാരനാണെന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ ബസ് അങ്ങനെ അർജുൻ കല്യാണാണ് നമ്മളോടൊപ്പം ഉള്ളത്. അർജുൻ, ഇപ്പോൾ ഈ എവിടെ ചെന്ന് നമ്മൾ നോക്കിയാലും അവിടെ ഒരു മലയാളിയെ കണ്ടാൽ ആ മലയാളി ഇപ്പോൾ അരിക്കൊമ്പന്റെ കാര്യം പറയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം അത്രത്തോളം സ്റ്റാറായി നിൽക്കുകയാണ് അരിക്കൊമ്പൻ. അല്ലെങ്കിൽ ആ ഒരു വാർത്ത എല്ലാവരിലും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ സിനിമ വരുന്നു, അതിനപ്പുറത്തേക്ക് കുറേ ഫാൻസ് ഉണ്ട് അരിക്കൊമ്പന്. അവർക്ക് വേണ്ടിയിട്ട് ആ ബസ്സിന് പോലും പേര് മാറുന്ന ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. പൂജ പറഞ്ഞതുപോലെ തന്നെ അരിക്കൊമ്പനാണ് ഇപ്പോ നാട്ടിലെല്ലായിടത്തും താരം. കാരണം സിനിമ വരുന്നു, ബസ്സിന് അരിക്കൊമ്പൻ എന്ന് പേരിടുന്നു, സിനിമ അരിക്കൊമ്പന്റെ പേരിൽ ഒരു സിനിമ പുതുതായിട്ട് പുറത്തു വരുന്നു. അപ്പോ അത്തരത്തിൽ ഒരു സ്റ്റാറായി, ഒരു നാട്ടിലെ തന്നെ ഒരു സ്റ്റാറായി, ഒരു വലിയൊരു സിനിമാ താരത്തിനൊക്കെ പോലെ തന്നെ ഒരു വലിയൊരു താരമായി അരിക്കൊമ്പൻ മാറുകയാണ്. സാദിഖ് യഹിയ സംവിധാനം ചെയ്യുന്ന ഒരു അരിക്കൊമ്പൻ, അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉൾപ്പെടെ പുറത്തു വന്നു. നമ്മൾ നേരത്തെ നമ്മുടെ റിബിൻ ആണ് ഈ പിന്നെ അരിക്കൊമ്പനിൽ ഏറ്റവും കൂടുതൽ ഫെയിമായി മാറിയത്. അപ്പോൾ റിബിനെ ഉൾപ്പെടെ, നമ്മുടെ റിപ്പോർട്ടർ റിബിനെ ഉൾപ്പെടെ അതിൽ ചാൻസ് കിട്ടുമെന്നുള്ള രീതിയിലുള്ള റോഡുകൾ പോലും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. പിന്നെ ബസ്സിന് പേര് വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഗംഭീരമായി അരിക്കൊമ്പൻ ഒരു സ്റ്റാറായി മാറുകയാണ്. ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ കഴിഞ്ഞാൽ കൂടി അരിക്കൊമ്പൻ അത്രയേറെ മലയാളികളുടെയും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഇടയിലേക്ക് അത്രയേറെ ഇറങ്ങിച്ചെന്നിരിക്കുന്നു. അവർക്കെല്ലാം പ്രിയപ്പെട്ടൊരു അനിമലായി, ആനയായി അരിക്കൊമ്പൻ മാറിയിരിക്കുന്നു. അവരുടെ ഒരു ഇഷ്ട താരമായി, ഒരുപക്ഷെ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ പോലെ തന്നെ ഇനി ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയൊരു ഫെയിമായി അരിക്കൊമ്പൻ മാറുകയാണ് പൂജ. തീർച്ചയായും.